ഇതൊന്നും പറയണ്ട എന്റെ ക്ലാരെ, ഇന്നലെ രാത്രി കമലുവേ ചപ്പാത്തി കോലിന് അടിച്ചതാ. കമലുവേ എന്നാലും കമല് ചെയ്തത് ഭയങ്കര കടുപ്പായി പോയി. എന്നിട്ട് അവളെവിടെ? അവളകത്ത് എവിടെ ഉണ്ട്? ഞാനൊരു പെണ്ണിന് ഒരു പ്രേമലേഖനം കൊടുത്തു. എന്റെ പണിക്കരേട്ടാ, ഇതിനൊക്കെ പ്രായപരിധി ഒക്കെ നോക്കണ്ട. ഇപ്പഴാണ് പ്രേമലേഖനം കൊടുക്കുന്നത്. 10-ാം ക്ലാസ് ഇപ്പഴാ കൊടുത്തതെന്ന്. എനിക്ക് പണിക്കരേട്ടിന് വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അതെനിക്കറിയാ പണിക്കരേട്ടിന് കമലുവിന് ഭയങ്കര വിശ്വാസമാണെന്ന്. അതൊക്കെ പോട്ടെ, ക്ലാര എന്തിനാ വന്നത്? ഞാൻ ചുമ്മാ വന്നതാ, വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വെച്ച്. ഏതായാലും ക്ലാര ഇപ്പൊ വന്നത് നന്നായി. ഞാൻ ക്ലാരയോട് ഒരു കാര്യം പറയാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ആഴ്ച എന്റെ ചേച്ചിയുടെ മോളുടെ കല്യാണമാ. ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയത് കൊണ്ട് ഞാനും പണിക്കരേട്ടനും കൂടെ നിന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലാര വരണം കേട്ടോ, ഞങ്ങൾ ഇപ്പൊ കല്യാണത്തിന് ഭയങ്കര ബിസിയിലാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ചത്. എന്താ? നമ്മുടെ ക്ലബിലെ മാർഗരറ്റിന്റെ മോളുടെ കല്യാണത്തിന് കമലുവിനെ കണ്ടില്ലല്ലോ. ക്ലബിലെ മാർഗരറ്റ്? ഓ, അവളുടെ മോളുടെ കല്യാണത്തിനൊക്കെ ആര് വരും? അവളുടെ ജാട കാണണ്ടേ? എനിക്കങ്ങ് ഇഷ്ടമല്ല. ഞാൻ ആ സമയത്ത് ബ്യൂട്ടി പാർലറിൽ പോയി ഹെന്നെ ചെയ്തു. എന്നിട്ട് മാർഗരറ്റിനോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മാർഗരറ്റ് എന്താ പറഞ്ഞത്? മാർഗരറ്റ് പറഞ്ഞു കമലുവിനെ വിളിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞു? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. എന്റെ കമലുവേ, ആ കല്യാണം ഒന്ന് കൂടണം. എന്റെ അമ്മേ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം എല്ലാരും വന്നു. പിന്നെ മുഖ്യമന്ത്രി ഒക്കെ വന്നു. ഈ കേരളത്തിൽ ഇതുപോലൊരു കല്യാണം നടന്നിട്ടേ ഇല്ല. ക്ലാര കണ്ടോ, അതിലും കേമായിട്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചിയുടെ മോളുടെ കല്യാണം നടത്താൻ പോകുന്നത്. പണിക്കരേട്ടാ, ബുക്കും പേന എടുത്തേ, എഴുത്. ഞങ്ങൾ ഒരു 1500 പേരെ വിളിക്കുന്നുണ്ട്. 1500 പേരോ? അതെ, 1500 പേര്. ഒരാൾക്ക് 150 രൂപയുടെ ഫുഡ് വെച്ച് വേണം. 150 രൂപന്റെ ഫുഡാ? മാർഗരറ്റിന്റെ മോളുടെ കല്യാണത്തിന് 300 രൂപയുടെ ഫുഡ് ആയിരുന്നു ഒരാൾക്ക്. എങ്കിലും ഒരാൾക്ക് 500 രൂപയുടെ ഫുഡ് വെച്ച് വേണം. പണിക്കരട്ടാ, പിന്നെ ഒരു കാര്യം എഴുതിക്കും, നമ്മൾ ഒരു 250 പവനെങ്കിലും സ്വർണ സ്ത്രീധനമായിട്ട് കൊടുക്കും. 250 പവനോ? മാർഗരറ്റിന്റെ മോളിലെ കല്യാണത്തിന് 500 പവനായിരുന്നു സ്വർണം. ഓഹോ, അത്രയ്ക്കായും. പിന്നെ പണിക്കരട്ട എഴുതിക്കോ, നമ്മൾ ഒരു 650 പവനെങ്കിലും കൊടുക്കും. കമലും സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. അതൊന്നും സാരമില്ല. പിന്നെ മാത്രമല്ല, 2 വീഡിയോ കോച്ച് ബസ് വേണം. പറഞ്ഞത് വോൾവോ ബസ് കല്യാണത്തിന് പോകാനായിട്ട്. 2 വീഡിയോ കോച്ച് ബസ്സാ? മാർഗരറ്റിന്റെ മോളെ കല്യാണത്തിന് 35 കാറും 4 AC വീഡിയോ കോച്ച് ബസ്സും ആയിരുന്നു. അത്രയ്ക്കായും. പണിക്കരട്ട എഴുതിക്കെ, 8 AC വീഡിയോ കോച്ച് ബസ്സും, അത് വോൾവോ, പിന്നെ ഒരു 50 കാറും. കമലു, ഇപ്പൊ ഈ പെട്രോളിനൊക്കെ പെഞ്ഞാ വിലയാ. അതും പോട്ടെ, ഈ വോൾവോ ബസ്സിലും കാറിലൊക്കെ നടക്കാൻ നമുക്ക് ആള് വേണ്ടേ? പിന്നെ റോഡിൽ കൂടെ പോകുന്ന ബസ്സിലൊക്കെ ആളുണ്ടായിട്ടല്ലേ? ആളൊന്നും വേണ്ട, പക്ഷെ ബസ് ഉണ്ടായാ മതി. ആ, എനിക്കൊരു 10-12 പേരെങ്കിലും വിളിക്കേണ്ടതായി വരും. പണിക്കരേട്ട കേരളത്തിലുള്ള മുഴുവൻ ഫ്രണ്ട്സിനെ വിളിക്കണ്ടേ? എനിക്ക് ഏകദേശം ഒരു 5-6 ആൾക്കാരെങ്കിലും ഉണ്ടാവും. കല്യാണ തലേനെ മാർഗരറ്റിന്റെ ഭർത്താവിന്റെ 500 ഫ്രണ്ട്സ് വന്നിരുന്നു. അവർക്ക് 3500 രൂപന്റെ പാർട്ടി. അല്ല, 5-6 പേരെന്ന് പറഞ്ഞതേ, പണിക്കരേട്ടിന് വളരെ അടുത്ത ഫ്രണ്ട്സാ. കേരളത്തിലെ മുഴുവൻ ഫ്രണ്ട്സ് നോക്കിയാ ഒരു 1000 പേരെങ്കിലും വരും അല്ലേ പണിക്കരേട്ട? 1000 പേരോ? ആ, 1000 പേര്. ഈ 1000 പേർ കൂടെ ഞങ്ങൾ ഒരു 50,000 രൂപയുടെ പാർട്ടി എങ്കിലും നടക്കും. പണിക്കരേട്ട, അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ മാർഗരറ്റിന്റെ വീട്ടുകാരെ തോപ്പിച്ചില്ലേ? ആ കണ്ടോ, ഞങ്ങളോട് കളിച്ച് അങ്ങനെ ഇരിക്കും. മാർഗരറ്റിന്റെ മോളുടെ കല്യാണത്തിന് പാവപ്പെട്ട 10 പെൺകുട്ടികളെ 10 പവം കൊടുത്ത് കെട്ടിച്ചു. 10 പവം കൊടുത്ത് 10 പെൺകുട്ടികളെ ഫ്രീ ആയിട്ട് കെട്ടിച്ചു. ഫ്രീ ആയിട്ട്. ക്ലാരേ, ആ ഒരു കാര്യത്തിൽ മാത്രം മാർഗരറ്റ് ജയിച്ചോട്ടെ. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ജയിച്ചാ അവൾ എന്ത് വിചാരിക്കും അല്ലേ പണിക്കരേട്ടാ? ക്ലാരേ, അതല്ലേ അതിന്റെ ഒരു ശരി.